നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2021-22 വർഷങ്ങളിലെ കലാ സാംസ്കാരികം സാഹിത്യം മേഖലയിലെ ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പൊ കലാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും സാഹിത്യ മേഖലയിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ കൃതികൾ, അവരുടെ രചനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ വേറെ കുറെ ടോപ്പിക്സ് ചെയ്തിരുന്നു. അപ്പം കലാ സാഹിത്യം സാംസ്കാരികം അതാസ്പദമാക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ചൈന റൂം എന്ന പുസ്തകം രചിച്ച് 2021 ബുക്കർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ സഞ്ജീവ് സഹോട്ട. പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആരും തന്നെ ഇത് എഴുതിയെടുത്ത് കഷ്ടപ്പെടണ്ട, കേട്ട് പഠിക്കുക. PDF ഞാൻ താമസിയാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഈ PPT PDF കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആരും തന്നെ ഇത് എഴുതിയെടുക്കണ്ട, നിങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ലാസ്റ്റ് ഞാൻ PDF തരും. ഓക്കെ, PDF തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കയ്യിൽ വെക്കും, പിന്നെ നിങ്ങൾ പഠിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചൈന റൂം എന്ന പുസ്തകം രചിച്ച് 2021 ബുക്കർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് സഞ്ജീവ് സഹോട്ട. സഞ്ജീവ് സഹോട്ട, സഹോട്ട. അപ്പം ചൈന റൂം എന്ന പുസ്തകമാണ് അദ്ദേഹം രചിച്ചത്. 2021 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് സഞ്ജീവ് സഹോട്ട. 2021 ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഓണററി പാംഡോർ നൽകി ആദരിച്ചത് ആരെയാണ്? അപ്പോൾ 2021 ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഓണററി പാംഡോർ നൽകി ആദരിച്ചത് ജൂഡി ഫോസ്റ്ററെയാണ്. ഒരുപാട് തവണ ഓസ്കാർ ഒക്കെ കിട്ടിയ ആളാണ് അല്ലേ ജൂഡി ഫോസ്റ്റർ. അപ്പോൾ ജൂഡി ഫോസ്റ്റർ എന്ന നടിയെയാണ് 2021 ക്യാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഓണററി പാംഡോർ നൽകി ആദരിച്ചത്. 2021 ജൂണിൽ അന്തരിച്ച കാർട്ടൂൺ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇബ്രാഹിം ബാദുഷ. അപ്പം 2021 അദ്ദേഹം അന്തരിച്ചത്. കാർട്ടൂൺ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇബ്രാഹിം ബാദുഷ. അപ്പോൾ ബാദുഷ എന്ന് ആലോചിക്കാം. 2021 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം കിട്ടിയത് ഡേവിഡ് ഡിയോപ്പ്. 2021 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ഡിയോപ്പ്, ബുക്കർ പുരസ്കാരം ആർക്കാണ്? ഡേവിഡ് ഡിയോപ്പ്. ബുക്കിൽ നമ്മൾ ഒപ്പിടൂലേ, അപ്പം ഡിയോപ്പ്, ഒപ്പ്, ബുക്കിൽ ഒപ്പിടുന്ന ആലോചിക്കുക. ബുക്കർ പുരസ്കാരം കിട്ടിയത് ഡിയോപ്പ്. ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടുന്ന ആദ്യ ഫ്രഞ്ച് എഴുത്തുകാരനാണ് ഡേവിഡ് ഡിയോപ്പ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് എഴുത്തുകാരന് ബുക്കർ പുരസ്കാരം കിട്ടുന്നത്, ഡേവിഡ് ഡിയോപ്പ്. ഏത് കൃതിക്കാണ് ഡേവിഡ് ഡിയോപ്പിന് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത്? അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് ഫ്രഞ്ച് എഴുത്തുകാരനായ ഡേവിഡ് ഡിയോപ്പിന് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി കേരള PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നിരവധി ബാച്ച് കോഴ്സുകളും നിരവധി ഫ്രീ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2022 മാർച്ച് 30 രാവിലെ 9:30 തിരുവനന്തപുരത്തെ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സഹസ്ര എന്ന സെമിനാർ നടക്കുന്നുണ്ട്. സെമിനാർ രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്. സെമിനാറിലെ മുഖ്യ അതിഥികൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി സാറും കലക്ടർ ബ്രോ പ്രശാന്ത് സാറുമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രഗത്ഭരായിട്ടുള്ള PSC എഡ്യൂക്കേറ്റേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ സാധ്യമായ എല്ലാ ആൾക്കാരും പങ്കെടുക്കുക, വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. അതുപോലെ അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ റേറ്റുകൾ ഉടനെ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. നമ്മുടെ റഫറൽ കോഡായ MOA10 യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭ്യമാകും. അൺഅക്കാഡമിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കായിട്ട് ഒരു പുതിയ കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരംഭം എന്ന പേരിൽ കേരള PSC 55 ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് 10th ലെവൽ പ്രിലിംസിനായിട്ട്. അതുപോലെ 150 ഡേയ്സിൻ്റെ ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അറിവ് എന്ന പേരിൽ 150 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SCERT പാഠഭാഗങ്ങൾക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 150 ഡേയ്സിൻ്റെ ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭം എന്ന പേരിൽ 100 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം എന്ന പേരിൽ 150 ഡേയ്സിൻ്റെ ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ KAS ബാച്ച് കോഴ്സ് 180 ഡേയ്സിൻ്റെ ഉയര എന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് എന്ന പേരിൽ 100 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് ബാച്ച് ബീവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷയ്ക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അറിവ് എന്ന പേരിൽ 120 ഡേയ്സിൻ്റെ SCERT ബാച്ച് കോഴ്സും അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളുമെല്ലാം അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. മാർച്ച് 27 രാത്രി 8:00 100 ക്വസ്റ്റ്യൻസ്
90 മിനിറ്റ്സിന്റെ 100 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മെഗാ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് നിരവധി ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട്. അൺഅക്കാഡമി പ്ലസിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. എല്ലാ ടോപ്പിക്സിന്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുപോലെ ഇഷ്ടമുള്ള എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്ത് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അൺഅക്കാഡമിയുടെ വിവിധ കോഴ്സുകളുടെ ഫീസാണിത്. ഈ ഫീസിലൊക്കെ 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് നമ്മുടെ റഫറൽ കോഡ് MOA10 യൂസ് ചെയ്യുക. അപ്പോൾ റഫറൽ കോഡും സബ്സ്ക്രിപ്ഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് റഫറൽ കോഡ് യൂസ് ചെയ്ത് 10% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ? ഉറുദു ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ കാശ്മീരിയും ഡോഗ്രിയും. ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ് അത് ഓർക്കാൻ എളുപ്പമാണ്. കാശ്മീരി അത് ഓർക്കാൻ എളുപ്പമാണ്. ഡോഗ്രി അടുത്ത ഭാഷ ഡോഗ്രിയാണ്. 5 ഔദ്യോഗിക ഭാഷകളാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശേഖർ കപൂർ ആണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശേഖർ കപൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളത്ത് ചെറായിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക മന്ദിരം എറണാകുളത്ത് ചെറായിൽ, ചെറായിലാണ്. എറണാകുളത്ത് ചെറായിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത്. 2020 ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാവ് ഉഷാ മങ്കേഷ്കർ. ഉഷാ മങ്കേഷ്കറിനാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. ഏത് സംസ്ഥാന സർക്കാരാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം നൽകുന്നത്? മഹാരാഷ്ട്ര. ഏത് സംസ്ഥാന സർക്കാരാണ്? മഹാരാഷ്ട്രയാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം നൽകുന്നത്. ലോക ഹൃദയ ദിനം, ഇതെങ്ങനെ, ഇത് സാംസ്കാരികമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണം. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെന്റ് നിർമ്മിക്കുന്നത്. അതിന്റെ ആകൃതി ത്രികോണാകൃതിയിലാണ് കേട്ടോ, ത്രികോണം. പുതിയ പാർലമെന്റിന്റെ നിർമ്മാണ കരാർ ആർക്കാണ്? ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിനാണ് പുതിയ പാർലമെന്റിന്റെ നിർമ്മാണ കരാർ. സമാധാനത്തിനും നിരായുധീകരണത്തിനും വികസനത്തിനുമുള്ള 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്, അത് 2021 സമ്മാനിച്ചത്, ഡേവിഡ് ആറ്റൻബറോ. അപ്പൊ ഏതിനൊക്കെയാണ്? സമാധാനം, നിരായുധീകരണം, വികസനം, ഇത്രയും മേഖലകളിലെ സംഭാവനകൾ കണക്കിലെടുത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. ഡേവിഡ് ആറ്റൻബറോയ്ക്കാണ് 2019 ലഭിച്ചത്. അത് നൽകിയത് 2021. ഡേവിഡ് ആറ്റൻബറോ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? പ്രകൃതിശാസ്ത്രം. പ്രകൃതിശാസ്ത്ര മേഖലയിലാണ് ഡേവിഡ് ആറ്റൻബറോ. അപ്പൊ ആറ്റം ബോംബ് പ്രകൃതിക്ക് ഭീഷണിയല്ലേ, അങ്ങനെ ആലോചിക്കുക കേട്ടോ. ആറ്റൻബറോ പ്രകൃതിശാസ്ത്രം. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കാസർകോട് എടനീർ മഠാധിപതി ആര്? കേശവാനന്ദ ഭാരതി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കേശവാനന്ദ ഭാരതി കേസൊക്കെ ഇല്ലേ. അപ്പോൾ 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കാസർകോട് എടനീർ മഠത്തിൻ്റെ അധിപതി ആരാണ്? കേശവാനന്ദ ഭാരതി. സുപ്രീം കോടതി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് വിവരിച്ചത് ഏത് കേസിനെയാണ്? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973 ആണ് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ചത്. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് പച്ച എന്ന ചിത്രമാണ്. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലില് മികച്ച പരിസ്ഥിതി ചിത്രം പച്ച. ഏതാണ്? പച്ച. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തെരഞ്ഞെടുത്ത പച്ച എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീവല്ലഭൻ. ആരാണ്? ശ്രീവല്ലഭൻ. അപ്പൊ പച്ച എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീവല്ലഭൻ. ഇന്ത്യയിലെ 40th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ധോളാവീര, ഗുജറാത്തിലെ ധോളാവീരയാണ് 40th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ചോള വിഗ്രഹം ഉൾപ്പെടെ 14 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. തമിഴ്നാട്ടിൽ നിന്നുള്ള ചോള വിഗ്രഹം വരെ അവർ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അതുൾപ്പെടെ 14 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന രാജ്യം ഓസ്ട്രേലിയ. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, ചൈന റൂം എന്ന പുസ്തകം രചിച്ച് 2021 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ സഞ്ജീവ് സഹോട്ട. സഞ്ജീവ് സഹോട്ട. 2021 ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഓണററി പാം ഡോർ നൽകി ആദരിച്ചത് ജൂഡി ഫോസ്റ്റർ. 2021 ജൂണിൽ അന്തരിച്ച കാർട്ടൂൺ മാൻ ഇബ്രാഹിം ബാദുഷ. 2021 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ഡിയോപ്പ്. ഡേവിഡ് ഡിയോപ്പ് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഫ്രഞ്ച് എഴുത്തുകാരനാണ്. ഏത് കൃതിക്കാണ്? അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്.
ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വാക്യസിൻ, അന്ന മോഷോ വാക്യസിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ കഫെ എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഇപ്പോൾ എത്ര ഔദ്യോഗിക ഭാഷയാണ്? 5 എണ്ണം. ഏതൊക്കെയാണ്? ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്, കാശ്മീരി, ഡോംഗ്രി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശേഖർ കപൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എറണാകുളത്ത് ചേറായിൽ. 2020 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ഉഷാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണം. പുതിയ പാർലമെന്റിന്റെ നിർമ്മാണ കരാർ ടാറ്റ ഗ്രൂപ്പിനാണ്. സമാധാനത്തിനും നിരായുധീകരണത്തിനും വികസനത്തിനുമുള്ള 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഡേവിഡ് ആറ്റൻബറോ. അദ്ദേഹം ഏത് മേഖലയിലാണ്? പ്രകൃതി ശാസ്ത്രം. 2020 അന്തരിച്ച, സെപ്റ്റംബറിൽ അന്തരിച്ച കാസർഗോഡ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി. സുപ്രീംകോടതി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്, 1973. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തെരഞ്ഞെടുത്തത് പച്ച. പച്ച എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീ വല്ലഭൻ. ഇന്ത്യയിലെ 40th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ധോളാവീര ഗുജറാത്തിലെ. തമിഴ്നാട്ടിൽ നിന്നുള്ള ചോള വിഗ്രഹം ഉൾപ്പെടെ 14 പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകുന്ന രാജ്യം ഓസ്ട്രേലിയ. ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഉടനെ തന്നെ ഇതിന്റെ പാർട്ട് 2, പാർട്ട് 3 ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.